ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഏഹ്, ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. എന്താണ്? ഒന്നിങ്ങോട്ട് വന്നത്. ഇല്ല പറഞ്ഞോ. അല്ല, അങ്ങനല്ല. അതെ, ഒരു ചെറിയൊരു കയ്യമ്പത്തും പറ്റിപ്പോയി. അത് നിനക്കോ? എനക്കല്ല. പിന്നെ രാഘവട്ടോ, എന്താ എന്താണ്? സത്യയുടെ ഗ്രൂപ്പ് നോക്കിട്ടെ. ഈ പൊരച്ചൊക്കെ തന്നെ ആരാടാ ഗ്രൂപ്പ് നോക്കണത്? ഇന്നലെ പാതിരാത്രിക്ക് ഒരു വീഡിയോ നമ്മൾ ഗ്രൂപ്പിലിട്ടു. അതൊന്നും സാരില്ല, അതിപ്പോ എല്ലാരും ഇടണുണ്ടല്ലോ. ആ, എന്നാ ഇത് അങ്ങനത്തെ വീഡിയോ അല്ല. ആരാ നീയേട്ട്? പക്ഷെ ഞാനല്ല, ഞാൻ ഇടുവാ. അവസ്ഥ പക്ഷെ കാണിച്ചിരക്കാൻ പറ്റില്ല. എന്താണത്? നേരം വിളിച്ചാൽ തന്നെ വിളിച്ച ആളെ വിളിച്ചോടുത്തിട്ട്. ഞാനല്ല, രാഘവട്ടൻ ഇട്ടതാണ് ഗ്രൂപ്പില്. ഇത് നമ്മുടെ ഗ്രൂപ്പിലല്ലേ? ആ, എങ്ങനെങ്കിൽ ഇത് ഒഴിവാക്കി കളയണം. അത് ഡിലീറ്റ് ചെയ്യ്. ഡിലീറ്റ് ചെയ്തു. മൂപ്പറ ഫോണിന്ന് മൂപ്പറ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇത് മൊത്തം പോണ്ട സാധനം ആയൊക്കെ അറിയില്ല. ഇനിയിപ്പോ ഈ കുടുംബങ്ങളോട് മുഴുവൻ തന്നെ വിശദീകരണം കൊടുക്കേണ്ടി വരില്ലടാ. അത് അഡ്മിൻ എങ്ങനെയും അത് ഒഴിവാക്കി കളയണം മൊത്തം. രക്ഷപ്പെട്ടു. പുറത്ത് അറിയാൻ അറിയില്ല അടിയേറ്റാക്കുന്നത്. ഇനി മേലാല് ആവശ്യമില്ലാത്തൊരു സമാധാന. എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കണത് ഈ ഗ്രൂപ്പിനകത്ത്? ഈ സാധനങ്ങളൊക്കെ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും അധികാരൊന്നും കണ്ടിട്ടാ തോന്നുന്നു. എന്താ ഞാൻ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഒന്നും ചെയ്യണില്ല. അപ്പൊ രാത്രി ഉറക്കൊന്നുമില്ലേ? ആരോ ഇട്ടതാണ്. അപ്പൊ നിങ്ങളല്ലേ ഇട്ടത്? അതെ, ആരോ എന്റെ കയ്യിൽ കിട്ടും. ഞാനത് നിങ്ങളുടെ ഫോണിൽ നിന്നല്ലേ എനിക്ക് വന്നത്? അതെ, എനിക്കത് ശരിയായിട്ടില്ല, തെറ്റിപ്പോയത്. വേറെ ആൾക്ക് അയച്ചു കൊടുത്തതാണ്. സ്ഥിരം പരിപാടിയാണ്, മാറിപ്പോയി. ഇനി ആരെങ്കിലും കണ്ടിട്ട് വല്ല കംപ്ലൈന്റ് ഇതിനകത്ത് പറഞ്ഞ ഉറപ്പായിട്ട് നിങ്ങളെ രണ്ടുപേരെ ഞാൻ റിമൂവ് ചെയ്യും. നീ ഇത് കണ്ടില്ലേ? കണ്ടു. ഇനി ഉണ്ടാവില്ല. ഇനി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല, എന്നാ ശരി വിട്ടോ. സത്യേട്ടാ, രാവിലെ വന്നിട്ട് ചോദിക്കുമ്പോ എന്റെ ഭാര്യ ചോദിക്കുന്ന എന്തിനാ രാഘവട്ടം മതി. ഞാൻ എന്നാ പറയട്ടു? ആലോചിച്ച് നോക്കി. നിനക്ക് കാര്യം പറഞ്ഞോടെ. എന്നാ ശരി ശരി വിട്ടോ വിട്ടോ. ആ, നടക്ക്. ഈ വാട്സാപ്പ് തോന്നുന്നു കുട്ടികളെ മാത്രല്ല വഴിതെറ്റിക്കണ്, ഈ ജാതി മുതുക്കന്മാരും വഴിതെറ്റിക്കണ്. മുഖ്യമന്ത്രി സമരകേറ്റിന് സമീപം തൈ നട്ടു, നാടാകെ വളരും ഇനി മുത്തശ്ശിമാവ്. രാഷ്ട്രീയം ഓടാൻ തുടങ്ങി എൻ്റെ അത്. നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയുണ്ടല്ലോ, റെസിഡൻസിൻ്റെ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇടാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ ഇപ്പം ഇവിടെ ചിലർ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടുണ്ട്, അത് ശരിയില്ല. അത് നടക്കില്ല ഇവിടെ. അപ്പോൾ എന്താണെന്ന് വേണ്ട വെച്ചാൽ അതിട്ടവർ അത് ഡിലീറ്റ് ചെയ്യണം, നല്ലത്. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട. അതെ, ഒരുപാട് സന്തോഷത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മൊയ്തുവാണ്. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട. അതെ, ഇത് ആരപ്പിച്ചല്ലോര്. ഞാനിപ്പോ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ഇപ്പൊ ഈ പറഞ്ഞത് ഞാനൊരു നന്മ കണ്ടിട്ട് ഇട്ടാണ്, അല്ലാണ്ട് ഇപ്പൊ രാഷ്ട്രീയം പാർട്ടിയും തോന്നു വെച്ചിട്ടൊന്നും ഇട്ടതെന്നല്ലേ. ഓരോരുത്തർ നല്ല ചെയ്യുമ്പോ അത് ആൾക്കാരറിയണോ? അതിന് വേണ്ടിട്ട് തന്നെ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയം പറയരുത്, എവിടെയും ഉണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇപ്പൊ ഇത് പറയല്? ഇതിനൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ പറയാൻ വേണ്ടിട്ട് തന്നെയാണ്. താല്പര്യമുള്ളവര് കണ്ടാ നിന്നേ, അല്ലാത്തവര് കേൾക്കാൻ കണ്ടപ്പത്. അത്ര ഉള്ളപ്പോ എന്റെ സംഭവം അപ്പൊ കൊടുത്തില്ലെങ്കിൽ അന്നത്തിനെ ഞാൻ ഉദ്ദേശിച്ചേ അന്നെ തന്നെയാണ്. അയ്യ, നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയം ഇടാൻ പാടില്ല എന്നാ രാഷ്ട്രീയ ഇടരുത്. ഇപ്പൊ പറഞ്ഞില്ല എന്തോ നല്ല കാര്യമാണ് എന്റെ പാർട്ടി ചെയ്തെന്ന്. എടോ, നമ്മളെ പാർട്ടി ഒരുപാട് നല്ല കാര്യം ചെയ്യണ്ടോ? അതൊന്നും നമ്മൾ ഇട്ടില്ലല്ലോ. എൻ്റെ അകത്ത് ഞാൻ എന്താ ഇടാത്തത്?
നമ്മള് ഇതിൽ നിന്ന് നിയമം തെറ്റിക്കാൻ പാടില്ല. ഗ്രൂപ്പിൽ ഇപ്പൊ ഈ പാർട്ടി പറഞ്ഞപ്പോ രാഘവേട്ടനും മണ്ടോദരും കൂടിയിട്ടും കുത്തി ഇരുന്ന് പാട്ട് പാടായിരുന്നേ, അതൊരാൾക്കും കുഴപ്പമില്ല. ഒരു നല്ല കാര്യം ആൾക്കാരനെ അറിയിക്കാന്ന് അതിനടുപ്പം നോക്കൊക്കെ വലിയ വിഷമം. അത് നിങ്ങളൊരു വലിയ പാർട്ടിക്കാരെ മതകാർന്ന് വെക്കാറുണ്ട്.